നമസ്കാരം. ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ അതിശക്തമായ വാദപ്രതിവാദങ്ങൾ. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ദിലീപിന്റെ വാദം. ദിലീപ് അടക്കം എല്ലാ പ്രതികളെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കിട്ടണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഗുരുതരമല്ല എന്ന് കോടതി ചോദിച്ചു. ഗൂഢാലോചന നടത്തിയെന്ന കേസ് പോലീസിന് അന്വേഷിക്കാമെന്ന് തടയാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം നിലവിലെ മൊഴി വെച്ച് ഗൂഢാലോചന എന്ന ആരോപണം നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സംവിധായകൻ ബാലചന്ദ്രകുമാർ കെട്ടിയിറക്കിയ സാക്ഷിയാണെന്നും എന്തും പറയാൻ തയ്യാറുള്ള സാക്ഷിയാണെന്നും ദിലീപ് ഹൈക്കോടതിയിൽ വാദിച്ചു. ബാലചന്ദ്രകുമാർ നൽകിയ വോയിസ് ക്ലിപ്പിൽ താൻ പറയുന്നത് ഇവർ അനുഭവിക്കുമെന്ന് മാത്രമാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി. ശാപവാക്ക് പറയുന്നത് എങ്ങനെ ഗൂഢാലോചനയാകും? എല്ലാം കഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണെന്നും അല്ലാതെ യാതൊരു തെളിവുകളും തനിക്കെതിരെ ഇല്ലെന്നും ദിലീപ് വ്യക്തമാക്കി. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ പക്കലാണുള്ളത്. ദൃശ്യങ്ങളുള്ള പെൺഡ്രൈവുകൾ കോടതിയുടെ പക്കലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈവശമാണ് ഉള്ളതെന്നും ദിലീപിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. DSP നൽകിയ മെമ്മറി കാർഡ് തിരിച്ചു നൽകിയിട്ടില്ല. ദിലീപിന്റെ കയ്യിൽ അതുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുമെന്ന് സംശയിച്ചിരുന്നുവെന്നും പ്രതിഭാഗം വ്യക്തമാക്കി. അങ്ങനെ വരുത്തി തീർക്കാതെ ദിലീപിനെ കുരുക്കാനാകില്ലെന്നും അതിനാലാണ് പുതിയ കേസെന്നും B രാമപിള്ള വാദിച്ചു. ബാലചന്ദ്രകുമാർ ചാനലിന് അഭിമുഖം നൽകുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായ DSP ബൈജു പൗലോസിനെ മാത്രമായിരുന്നു വിസ്തരിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. അവർക്ക് കേസ് നീട്ടുകയോ മാറ്റുകയോ ആണ് വേണ്ടത്. ഒരു കാരണവശാലും പറയാതെയാണ് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനമൊഴിഞ്ഞതെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. ബാലചന്ദ്രകുമാറിന്റെ അഭിമുഖം നേരത്തെ പറഞ്ഞു പഠിപ്പിച്ച തരത്തിലാണെന്നും അദ്ദേഹത്തിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും ദിലീപ് ആരോപിച്ചു. കഴിഞ്ഞ 4 വർഷമായി ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെതിരെ ദിലീപ് പരാതി നൽകിയതിനുള്ള പ്രതികാരമായി കെട്ടിച്ചമച്ചതാണ് കേസെന്നും ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ പറഞ്ഞ പലതും FIR ഇല്ലെന്നും പ്രതിഭാഗം പറയുന്നു. അതേസമയം മൊഴി നൽകാൻ എത്തുന്ന സാക്ഷികളെ ദിലീപ് സ്വാധീനിക്കുന്നതായി പ്രോസിക്യൂഷൻ ആരോപിച്ചു. ബാലചന്ദ്രകുമാറിനെ ദിലീപിന്റെ ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് തെളിവുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ ആരോപണത്തിന് ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കേസിൽ വലിയ ഉപജാപം നടക്കുന്നതായും പ്രതികൾ സാധാരണക്കാരല്ലെന്നും പറഞ്ഞത് വെറും ശാപവാക്കായി കാണാനാകില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിക്കെതിരെയും പ്രോസിക്യൂഷൻ വിമർശനം ഉന്നയിച്ചിരുന്നു. കോടതിയിൽ വാദം നടത്താൻ പോലും പ്രതിഭാഗം അനുവദിക്കുന്നില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെക്കാനുള്ള കാരണങ്ങളിലൊന്ന് അതാണെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥന് പോലും വിചാരണ കോടതിയിൽ പോകാൻ ഭയമാണെന്നതാണ് സാഹചര്യം. അന്വേഷണ ഉദ്യോഗസ്ഥന് ജീവൻ സംരക്ഷിക്കണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് പറഞ്ഞത് മദ്യലഹരിയിലാണോ എന്ന് അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സാക്ഷി മൊഴിയിൽ മദ്യപിക്കുകയായിരുന്നു എന്ന് പറയുന്നത് കോടതി ചൂണ്ടിക്കാട്ടി. ദിലീപ് 2017 ഗൂഢാലോചന നടത്തിയതായാണ് ആരോപണം. ബാലചന്ദ്രകുമാർ അന്ന് ദിലീപിന് ഒപ്പമായിരുന്നു. സിനിമയിൽ നിന്ന് പിന്മാറിയതിനു ശേഷമല്ലേ ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ചത് എന്ന് കോടതി ചോദിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണത്തിന് കസ്റ്റഡി ആവശ്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.